സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധാരണക്കാരെ പിഴിഞ്ഞ് സർക്കാർ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനു പുറമെ വാട്ടർ ചാർജും വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതോടെ ജനങ്ങൾ ദുരിതത്തിലായി. കേരളീയം പരിപാടിയുടെ മറവിൽ വൻ ദൂർത്ത് തുടരുമ്പോഴാണ് സാധാരണക്കാരെ സർക്കാർ പിഴിയുന്നത്. അതേസമയം വൈദ്യുതി നിരക്ക് വർധനയ്ക്കിടെ സർക്കാർ സബ്സിഡി അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രശ്മി, കഴിഞ്ഞ ദിവസമാണ് സർക്കാർ വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയത്. അതിനുശേഷം ഇപ്പോൾ വെള്ളക്കരവും കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഒരു വശത്ത് യഥേഷ്ടം ദൂർത്ത് തുടരുക, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി സാധാരണക്കാരെ പിഴിയുക, അതാണോ സർക്കാർ നയം? ആ നയത്തിലൂടെ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. വരും മാസങ്ങൾ സംസ്ഥാനത്തിന് പഞ്ഞമാസമാകും എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ സർക്കാരിന്റെ ഒരു നയം എന്ന് പറയുന്നത് സാധാരണക്കാരെ പിഴിഞ്ഞുകൊണ്ട് അവർക്കുമേൽ ഇത്തരത്തിലുള്ള തുക അടിച്ചേൽപ്പിച്ച് സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം KCB നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ഈ റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ KCB വെച്ചത് യൂണിറ്റിന്റെ 40 പൈസയുടെ വർധനവാണ്. പക്ഷേ 20 പൈസയാണ് കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. മാസത്തിൽ 50 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ ഇനി മുതൽ 10 രൂപ നൽകേണ്ടി വരും. 100 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ 20 രൂപ നൽകേണ്ടി വരും. 550 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ 250 രൂപ നൽകേണ്ടി വരും. അതോടൊപ്പം ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കൊക്കെ ഇത് ബാധകമല്ല എന്ന് പറയുമ്പോഴും മറ്റ് സാധാരണക്കാരെ എല്ലാം ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ താരിഫ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കന്നുകാലി, കോഴി വളർത്തൽ ഫാമുകൾ, അതോടൊപ്പം തന്നെ കർഷകരുടെ ചെറുകിട തട്ടുകട ഉൾപ്പെടെയുള്ള ചെറുകിട സംരംഭങ്ങൾ, ഇതിന്റെ എല്ലാം താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വൈദ്യുതി നിരക്ക് വർധനവിലൂടെ സർക്കാരിന് ഒരു പ്രതിവർഷത്തിൽ സമാഹരിക്കാൻ കഴിയുന്നത് 531 കോടി രൂപയാണ്. അതാണ് കണക്ക്. ആ ഒരു വൈദ്യുതി നിരക്ക് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്ന സമയത്താണ് വെള്ളക്കരം കൂട്ടാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. ഈ വെള്ളക്കരം ഏപ്രിൽ മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും. 5% വർധനവാണ് ഈ ജല അതോറിറ്റി സർക്കാരിന് മുന്നിൽ വെക്കുന്ന ശുപാർശ. അത് ഫെബ്രുവരിയിൽ ആ ശുപാർശ സർക്കാരിന് മുന്നിൽ വെക്കും. തീർച്ചയായും ഈ അടുത്തിടെ തന്നെ ഒരു പൈസയുടെ വർധനവ് വെള്ളക്കരത്തിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി 5% എന്ന് പറയുമ്പോൾ തന്നെ 3 രൂപ മുതൽ 60 രൂപ വരെയുടെ വർധനവായിരിക്കും ഈ വെള്ളക്കരത്തിൽ ഉണ്ടാവുക. തീർച്ചയായും അത് സാധാരണക്കാർക്ക് വലിയ തരത്തിലുള്ള ഒരു ബാധ്യതയാകും എന്നുള്ളതിൽ തർക്കമില്ല. 60 രൂപ വരെ വർദ്ധിക്കുമ്പോൾ അതൊരു വലിയൊരു തുക തന്നെയാണ് ആ രീതിയിൽ വർധനം ഉണ്ടാക്കുന്നത്. ഈ ഒരു വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രതിവർഷം ഒരു 45 കോടി രൂപയുടെ അധിക വരുമാനം കണ്ടെത്താനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ജലദൂർട്ട് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. കടുത്തമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ സെപ്റ്റംബർ 30 വരെയുള്ള ഈ ജല അതോറിറ്റിയുടെ ചിലവെന്ന് പറയുന്നത് 2850 കോടിയിലധികം രൂപയാണ്. അപ്പോൾ ഇത് അധിക ചിലവാണ്. സെപ്റ്റംബർ 30 വരെയുള്ള കണക്കനുസരിച്ച് ഇതൊരു അധിക ചിലവാണ്. ഇനി വരുന്ന ഒരു നിമിഷം തുടരുക. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ അതിൻ്റെ ഭാരം എത്തുന്നത് സാധാരണക്കാരിലേക്കാണ്. കഴിഞ്ഞ ദിവസം KCB നിരക്ക് കുത്തനെ കൂട്ടുന്നു, ഇന്ന് വെള്ളക്കരം കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? അതായത് KCBയുടെ ചാർജ് വർധനവ് ഇന്നലെ തന്നെ ഡിക്ലയർ ചെയ്തു. 20 പൈസ വീതം അടുത്ത മാസം 1st മുതൽ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പൊ ഇതിനൊക്കെ വലിയൊരു ചരിത്രമുണ്ട് പറയേണ്ടതായിട്ട്. പക്ഷെ ധനപ്രതിസന്ധിയെ പറ്റി പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ധനപ്രതിസന്ധി അതിരൂക്ഷമാണ്. അതായത് നമുക്കറിയാം 1052 കോടി രൂപ മാത്രമായിരുന്നു കേന്ദ്രം അനുവദിച്ച, അതായത് കേന്ദ്രം അനുവദിച്ച എന്ന് വെച്ചാൽ നമ്മുടെ ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുവദിക്കുന്നത് 3%, GSDP 3% കടമെടുക്കലാണ്. അതുവഴി ഈ വർഷം, ഈ ധനവർഷം, അതായത് ഈ കഴിഞ്ഞ 1 April മുതൽ അടുത്ത March 31 വരെയുള്ള ധനവർഷം, ആ ധനവർഷത്തിൽ എടുക്കാവുന്ന കടത്തിൽ 1052 കോടിയാണ് അവശേഷിച്ചത്. അതിൽ 1000 കോടിയുടെ കടപ്പത്രങ്ങൾ റിസർവ് ബാങ്ക് വഴി കഴിഞ്ഞ ആഴ്ചയിലാണ് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഇഷ്യൂ ചെയ്തത്. എന്ന് വെച്ചാൽ 1000 കോടിയുടെ കടമെടുപ്പും തീർന്നു. ഇനി അവശേഷിക്കുന്നത് 52 കോടിയാണ് വരുന്ന 5 മാസത്തേക്ക് എടുക്കാവുന്നത്, കടമായിട്ട് എടുക്കാവുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ അതിനേക്കാളും ഉപരിയായിട്ട് മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തൊട്ട് എന്തൊക്കെ ചെലവുകളാണ്, നിത്യനിദാന ചെലവുകൾ, അതായത് സെക്രട്ടേറിയറ്റിലെയും മറ്റ് ഗവൺമെന്റ് ഓഫീസുകളിലെയും ഒക്കെ നിത്യനിദാന ചെലവുകൾക്ക് പോലും ഒരു നിവൃത്തിയും ഇല്ല 52 കോടി കടമെടുക്കുന്നത് കൊണ്ട്. അപ്പൊ എന്താണ് വേണ്ടത്? നികുതി പിരിക്കുക, നികുതി ഇതര വരുമാനം പിരിക്കാനുള്ളത് പിരിച്ചെടുക്കുക, അതിലൊക്കെ കാര്യക്ഷമത കാണിക്കുക. അങ്ങനെ കാര്യക്ഷമത കാണിച്ച് പിരിച്ചെടുക്കാനുള്ളത്, അതായത് CAG കഴിഞ്ഞ മാസം വിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു
സംസ്ഥാനം 28,258 crore കുടിശ്ശിക പിരിക്കാനുണ്ടെന്ന്, ആ അതായത് 14,000 crore കുടിശ്ശിക ജി എസ് ടി വകുപ്പിൽ നിന്നാണ്. അങ്ങനെ പോകുന്നു ഓരോ വകുപ്പിൽ നിന്നും പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക. അപ്പൊ നമ്മൾ എന്താ കാണുക, കേരളീയം എന്ന് പറയുന്ന മാമാങ്കത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് ഏത് കസേരയിൽ നോക്കിയാലും ഒരു കസേരയിൽ പാടില്ല. അങ്ങനെ കസേരകളൊക്കെ ഒഴിവാക്കിയിട്ട് കേരളീയം എന്ന മാമാങ്കത്തിന് വേണ്ടി സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത് എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് പേടിയാണ്, ചെന്നില്ലെങ്കിൽ ഈ മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ അവർക്ക് വല്ല പ്രശ്നങ്ങളും, അതായത് അവരുടെ സർവീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അവരെ പിരിച്ചുവിടാം, എന്തും സംഭവിക്കാം. അതുകൊണ്ട് അവർ ഭയന്ന് പോകാൻ ആഗ്രഹിക്കാത്തവർ പോലും പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെ കാര്യക്ഷമമായിട്ട് ഈ 28,258 crore പിരിച്ചെടുക്കും? 28,200 crore ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. അതായത് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നേരത്തെ സെസ് പിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരു വശത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ പണമില്ലാതെ വരുമ്പോൾ അതിന്റെ ഭാരം അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരിലേക്കാണ്. ഇന്ധന നികുതിക്ക് സെസ് ഏർപ്പെടുത്തുന്നു, പുറമെ സെസ് ഏർപ്പെടുത്തുന്നു. മാത്രമല്ല ഈ രീതിയിൽ നികുതി ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നിരക്കുൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ വശത്ത് സംസ്ഥാന സർക്കാർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓർക്കുക, ഇലക്ട്രിസിറ്റിയുടെ കാര്യം തന്നെ ഓർക്കുക, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരു യൂണിറ്റിന് 24 രൂപ നിരക്കില് തരാമെന്ന് 25 വർഷത്തേക്ക് കരാർ ഒപ്പിട്ടിരുന്നു. ആ കരാർ റദ്ദാക്കി. എന്തിനാണ് കരാർ റദ്ദാക്കിയത്? നമുക്കറിയാം AI ക്യാമറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ആ അതായത് ഗവൺമെന്റിന് പ്രിയപ്പെട്ടവർക്ക് ഗവൺമെന്റിന്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ചീശ വീർക്കണം. അങ്ങനെ ചീശ വീർക്കണമെങ്കിൽ നേരത്തെ ഒപ്പിട്ട ഒപ്പുകൾ പോരാ, കോൺട്രാക്റ്റുകൾ പോരാ, പുതിയ കോൺട്രാക്റ്റുകൾ ഒപ്പിടണം. അപ്പോൾ മാത്രമാണ് ഓരോരുത്തരുടെയും പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വരുമാനം ഉണ്ടാവുക. അതിനുവേണ്ടിയാണ് 25 വർഷത്തേക്ക് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ 24 രൂപ പെർ യൂണിറ്റ് പറഞ്ഞ് ഒപ്പിട്ട കരാർ റദ്ദാക്കിയത്. എന്നിട്ടോ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അതിനേക്കാളൊക്കെ, അതായത് 24 രൂപയുടെ സ്ഥാനത്ത് 26 രൂപ അതിനേക്കാളും ഒക്കെ ഉയർന്ന ഉയർന്ന നിരക്കുകളാണ് എല്ലാ കമ്പനികളും കോട്ട് ചെയ്തത്. അപ്പൊ വീണ്ടും അപ്പൊ അങ്ങനെ അത് ഒരു വർഷത്ത് അത് ആ തരത്തിലുള്ള മറിമായങ്ങൾ. മറുവശത്ത് റെഗുലേറ്ററി അതോറിറ്റി തന്നെ ആവശ്യപ്പെട്ടു, അതായത് എന്താണ് മോഡക്സ് രീതിയിൽ ഉള്ള എന്താണ് വൈദ്യുതി, അതായത് സ്മാർട്ട് വൈദ്യുതി കരാർ, അതായത് സ്മാർട്ട് മീറ്ററുകൾ ഘടിപ്പിക്കുക. സ്മാർട്ട് മീറ്ററുകൾ ഘടിപ്പിച്ചാൽ എന്താണ് പ്രയോജനം? സ്മാർട്ട് മീറ്ററുകൾ ഘടിപ്പിച്ചാൽ വൈദ്യുതി ചൂഷണം, വൈദ്യുതി ചോരൽ, ഇത് രണ്ടും നിർത്താനാകും. വൈദ്യുതി ചോരുകയില്ല, വൈദ്യുതി ചൂഷണം എടുത്ത് നടത്തുകയില്ല. അതിനുവേണ്ടിയാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി കൊണ്ടുവന്നത്. അങ്ങനെ അത് നടപ്പാക്കിയാൽ 14,475 crore 14,475 crore സംസ്ഥാനത്തിന് ലഭിക്കുമായിരുന്നു, കേരളത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നു. പക്ഷേ അത് ഇവിടുത്തെ യൂണിയനുകൾ സമ്മതിച്ചില്ല. നമ്മുടെ യൂണിയനുകളാണല്ലോ ഭരണം നടത്തുന്നത്. ആ യൂണിയനുകൾ സമ്മതിക്കാത്തത് കാരണം കൊണ്ട് നമുക്ക് 14,475 crore ആ വകയിൽ നഷ്ടപ്പെട്ടു. അതായത് റെഗുലേറ്ററി, അതായത് വൈദ്യുതി മന്ത്രിക്ക് പോലും താല്പര്യമുണ്ടായിരുന്നു ആ സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകണമെന്ന്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ 20% ചോർച്ച മൂലം നഷ്ടപ്പെടുകയാണ്. അതായത് മനഃപൂർവ്വമായിട്ട് ചോർത്തി എടുക്കുന്നവരുണ്ട്, അല്ലാതെ തന്നെ എന്താണ് അതിനകത്ത്. ഇനി വെള്ളക്കരം കൂടി കൂട്ടുമ്പോൾ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഒരു വശത്ത് അവശ്യ വസ്തുക്കളുടെ വില ഇങ്ങനെ കുതിച്ചു ഉയരുകയാണ്, ഇതിനൊപ്പമാണ് ഇന്ധന നികുതി ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നു, ഒരു വശത്ത് വെള്ളക്കരം കൂട്ടുന്നു, വൈദ്യുതി ചാർജ് കൂട്ടുന്നു, കൂട്ടാൻ എന്തുണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ സാധാരണക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതായത് അവർക്ക് വരുമാനത്തിൽ യാതൊരു വർധനവും ഉണ്ടാകുന്നില്ല. താങ്കൾ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോഴും തടങ്കലിൽ കിടക്കുകയാണ്. നമുക്കറിയാം 77,000 പേരാണ് അവരുടെ പെൻഷന്റെ
പിന്നെ പല ഗഡുക്കളും കിട്ടാതെ മരിച്ചു പോയത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ വെള്ളക്കര വർദ്ധിപ്പിക്കുന്നു. അതായത് ഏറ്റവും ദരിദ്രൻ മുതൽ ഏറ്റവും വരെ ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വെള്ളം. ആ വെള്ളത്തിലും കരം വർദ്ധിപ്പിക്കുക, അതും നിത്യോപയോഗ സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിത്യോപയോഗ സാധനമാണ് ജലം. ആ ജലത്തിന് ഇപ്പോ വീണ്ടും കരം വർദ്ധിപ്പിക്കുന്നു. അതായത് വൈദ്യുതി അല്ല, വെള്ളത്തിന്റെ കരം ഇലക്ഷൻ സോറി ബജറ്റ് ാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അത് അതൊക്കെ ഈ ഗവൺമെന്റ് സാധാരണക്കാരുടെ കൂടെയല്ല. ദാരിദ്ര്യം ഇല്ലാതെയാക്കുമെന്ന് പറയുന്നുവെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് ചവിട്ടി താഴേക്ക് താഴ്ത്തുകയാണ് സാധാരണക്കാരെ. എന്നിട്ടാണ് ഗോത്രവർഗക്കാരെ പ്രീണിപ്പിക്കുന്നു, കലാകാരന്മാരെ പ്രീണിപ്പിക്കുന്നു. എന്തിനാണ് ഈ പ്രീണനമൊക്കെ? അവരൊക്കെ അവനവന്റെ പ്രദേശത്ത് അവനവന്റെ ജാതികളോട് പറയണം, ആ ഈ ഗവൺമെന്റ് മഹത്തരമായ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്ന്. അങ്ങനെ പറഞ്ഞ് മൂന്നാം ഊഴം കിട്ടാൻ വേണ്ടിയുള്ള പി ആർ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാം ഊഴം ചതിയിലാണ് പിടിച്ചെടുത്തത്. നമുക്കറിയാം, അതായത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചനും കേന്ദ്ര ഗവൺമെന്റാണ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചനും ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, അരി അതുപോലെ ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ ഭക്ഷ്യസുരക്ഷ ആക്ട് അനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. കിറ്റായിട്ടും കമ്മ്യൂണിറ്റി കിച്ചനായിട്ടും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് കാണിച്ച് അങ്ങനെ അഡ്വർട്ടൈസ് ചെയ്ത് അങ്ങനെ പി ആർ വർക്ക് ചെയ്ത് വീണ്ടും ഭരണത്തിൽ വന്നത്. അതേ ഗവൺമെന്റ് പുതിയ തന്ത്രങ്ങൾ ഇപ്രാവശ്യം കിറ്റും കമ്മ്യൂണിറ്റി കിച്ചനും സാധ്യതയില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് മാത്രമാണ് കമ്മ്യൂണിറ്റി കിച്ചൻ അതിലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഓണം നമ്മൾ കണ്ടു കേന്ദ്ര ഗവൺമെന്റ് ഫ്രീ ആയി കൊടുത്തിരുന്ന ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ കഴിഞ്ഞ ഡിസംബറോടെ 2022 ഡിസംബറോടെ നിർത്തി. അത് നിർത്തലാക്കിയതിന് ശേഷം ഈ പ്രാവശ്യത്തെ തിരുവോണം വന്നപ്പോ കിറ്റും ഇല്ല, കമ്മ്യൂണിറ്റി കിച്ചൻ ഇല്ല, ഒന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അതേസമയത്ത് കർഷകരാണെങ്കിലോ കണ്ണീരിലാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണമുണ്ട്. അത് നമുക്കറിയാം, അതായത് കർഷകർക്ക് കിട്ടാനുള്ള നെല്ല് സംഭരണത്തിന്റെ കഴിഞ്ഞ കൃഷിയുടെ ഇത് കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഇനി കിട്ടുമോ സംഭരിക്കുമോ ഒന്നും അറിയില്ല. അങ്ങനെ ഒന്നും അറിയാത്ത തരത്തില് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട്, പടുവിഡ്ഢികളാക്കിക്കൊണ്ട് ഗവൺമെന്റ് മേരി ജോർജ ഈ സമയം നമ്മളോട് പ്രതികരിച്ചതിന്. രശ്മിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രശ്മി, ഏതായാലും വെള്ളക്കരം കൂടി കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് സംസ്ഥാന സർക്കാർ. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്നാണ് ധനവകുപ്പ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതേസമയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളീയത്തിന്റെ മറവിലും ധൂർത്ത് യഥേഷ്ടം തുടരുന്നുണ്ട്. വിശദാംശങ്ങൾ. കേരളീയത്തിന്റെ മറവിലുള്ള ധൂർത്ത് തുടരുമ്പോഴാണ് ഈ സാധാരണക്കാർക്ക് മേൽ ഇത്രത്തോളം വലിയൊരു ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത് സർക്കാർ. കാരണം ഈ വിലക്കയറ്റം, അത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതും വെള്ളക്കരത്തിനൊക്കെ പുറമെ സാധാരണ വാങ്ങിക്കുന്ന പഴം പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വിപണിയിൽ തന്നെയുണ്ട്. ഇത് സാധാരണക്കാർക്ക് താങ്ങാനാകാത്തൊരു സാഹചര്യമുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇത് ചെറിയ പൈസയെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് സർക്കാർ ഇതിനെയൊക്കെ വിശദീകരിക്കുന്നത്. നേരത്തെ ലിറ്ററിന് 1 പൈസ വർദ്ധിപ്പിച്ച സമയത്തെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ലിറ്ററിന് 1 പൈസ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ചെറിയൊരു തുകയാണ് വർദ്ധിപ്പിക്കുന്നത്, ഇതിൽ എന്തിനാണ് ഇത്രത്തോളം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആ ചെറിയ പൈസയിൽ ഉണ്ടാകുന്നത്, ആ ബില്ല് വരുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരു വ്യത്യാസമായിരിക്കും. അത് കാര്യം ചെറിയ തുകയാണ്, ചെറിയ പൈസയാണ് എങ്കിൽ പോലും അത് ആ ബില്ലിൽ വരുമ്പോൾ അത് വലിയൊരു തുകയിലേക്ക് മാറുന്നു. ഇതുവഴി സർക്കാരിന് കിട്ടുന്നത് പ്രതിവർഷം ഏതാണ്ട് 50 കോടിയിലധികം രൂപയാണ്. ഇതേ സമയത്ത് തന്നെ ഈ സാധാരണക്കാരെ പിഴിയുന്നതിന്റെ ഇടയിലാണ് കേരളീയം പോലുള്ള 28 കോടി രൂപയൊക്കെ ചെലവഴിച്ച് സർക്കാർ ഈ ആർഭാടം കാണിക്കുന്നത്. അതോടൊപ്പം നവകേരള സദസ്സു വരുന്നു, ഇതിനും പണം സമാഹരിക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പി ആർ വർക്കുകൾ സർക്കാർ ഇത്രത്തോളം പല മേഖലകളിലും, ആരോഗ്യ മേഖലയും സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ വ്യവസായ മേഖലയിലും ഒക്കെ പല നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ള ഒരു ദുഷ്പ്രചരണം, അതാണ് ഈ കേരളീയത്തിലൂടെയും മറ്റും സർക്കാർ ലക്ഷ്യമിടുന്നത്. 28 കോടി രൂപയല്ല, അതിൽ കൂടുതൽ തുക കേരളീയത്തിന് ചിലവാകുന്നുണ്ട്. അതൊക്കെ തന്നെ സ്പോൺസർമാർ വഴി ശേഖരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. ഇതിനിടെയാണ് സാധാരണക്കാരെ പിഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം KCB നിരക്ക് വർധനയുണ്ടായി. ഇനി വെള്ളക്കരം കൂടി കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക നൽകിയത്.